കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുക എന്നത് പഴയൊരു പ്രയോഗം മാത്രമല്ല, നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് ഇക്കാലത്തും നന്നായി ചേരുന്ന ഒരു വിമർശനം കൂടിയാണ്. സമീപ ദിവസങ്ങളിലാണ് ചൈനയിൽ അട്ടിമറി നടന്നെന്നും ഷീ ജിൻപിങ് വീട്ടുതടങ്കലിലാണ് എന്നുമൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ തട്ടിവിട്ടത്. ആ വിഷയത്തിൽ അന്തിച്ചർച്ച നടത്താനും അഖിലലോക അലവലാദികളായ ചിലരെ വിളിച്ചുകൊണ്ടുവന്ന് ചൈനീസ് പ്രതിസന്ധി ചർച്ച ചെയ്യാനും ഒരു മടിയും കാട്ടാത്ത ചാനലുകളും കേരളത്തിലുണ്ട്. എന്നാൽ ചൈനീസ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുകയും ഷീ ജിൻപിങ് വീണ്ടും ചൈനീസ് പാർട്ടിയുടെയും ചൈനയുടെയുമെല്ലാം നേതൃത്വത്തിൽ തുടരുകയും ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യാനും ഇക്കൂട്ടർക്ക് ലജ്ജാലേശമില്ല എന്നതും കൗതുകകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തനത്തെ പരിഹാസ്യമാക്കുന്ന കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകർ പോയ വാരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. അത് മാതൃഭൂമി, മലയാള മനോരമ, മീഡിയ വൺ തുടങ്ങിയ ചാനലുകളുടെ ഓൺലൈനിലാണ് വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. ബംഗാളിൽ CPIM BJP ചർച്ച തൃണമൂൽ സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം എന്നൊക്കെയുള്ള നിലകളിലാണ് വാർത്ത വന്നത്. തൃണമൂലിൻ്റെ ആരോപണമാണ്. CPIM വിചാരിച്ചാൽ എങ്ങനെയാണ് ബംഗാളിൽ ഇപ്പോൾ ഭരണം അട്ടിമറിക്കാനാവുക എന്നത്. ബംഗാളിൽ തൃണമൂൽ സർക്കാർ CPIMന്റെ പിന്തുണയോടോ മറ്റോ ആണോ അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് സംശയിക്കത്തക്ക വിധമുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. അത്രമേൽ പരിഹാസ്യമായ ഒരു വാർത്ത ഒരുപക്ഷെ ഇക്കഴിഞ്ഞ വാരം വേറെ ഉണ്ടാവില്ല. യഥാർത്ഥ സംഭവം, CPIMന്റെ നേതാവായിരുന്ന അശോക് ഭട്ടാചാര്യ, അദ്ദേഹം ഇപ്പോൾ പ്രായാധിക്യത്തെ തുടർന്ന് വിശ്രമത്തിലാണ്. പാർട്ടി ചുമതലകളോ മറ്റ് പൊതുവായ ചുമതലകളോ നിർവഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഒരു ചുമതലയും ഇപ്പോൾ നിർവഹിക്കാതിരിക്കുന്ന, പ്രായാധിക്യം കൊണ്ട് വിശ്രമിക്കുന്ന അശോക് ഭട്ടാചാര്യയെ മുൻപ് സഹപ്രവർത്തകനായിരുന്ന ഒരു പാർലമെൻ്റ് അംഗം, BJP പാർലമെൻ്റ് അംഗം വസതിയിൽ സന്ദർശിച്ചതാണ് ഈ വിധത്തിലുള്ള വാർത്തയായി രൂപപ്പെട്ടു വന്നത്, പുറത്തു വന്നത്. സാധാരണഗതിയിൽ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ, വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുന്നവർ, അങ്ങനെയുള്ളവരെ സന്ദർശിക്കുന്നതെല്ലാം ഒരു വാർത്തയായി വരാറില്ല. ഇനി വാർത്തയായി വന്നാലും ഒരു സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറത്ത് ആരും രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കാറുമില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്കത് CPIMന്റെ നേതാവിനെയാകുമ്പോൾ അതിന് എരിവും പുളിയും ചേർത്ത് ഒരു മസാല വാർത്തയായി പാചകം ചെയ്യുക എന്ന അടിയന്തര ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയുമില്ല. ഇങ്ങനെയൊക്കെ കൂടിയാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനത്തെ വീണ്ടും വീണ്ടും പരിഹാസ്യമാക്കുന്നത്, നാണം കെടുത്തുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിൽ വർഗീയതയുടെ വിഷം കലർത്താൻ ഒരു ശ്രമം കൂടി നടത്തിയിരിക്കുകയാണ്. ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഏത് ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം ആവശ്യങ്ങൾ ഉയർത്തുന്നതെന്നും എന്താണ് ഉദ്ദേശമെന്നും BJPയുടെ മലയാള ഭാഷാ സ്നേഹം എത്രമാത്രം ഉണ്ട് എന്നും എല്ലാം വിശദീകരണങ്ങളില്ലാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചേ മതിയാവും. തുഞ്ചത്തെഴുത്തച്ഛൻ ചിത്രങ്ങളിലൂടെ സുപരിചിതനായ ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ രൂപമോ ചിത്രമോ ആധികാരികമായി എവിടെയും ലഭ്യവുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ടാക്കണം എന്ന കാര്യത്തിൽ സംശയവുമില്ല. സ്വന്തം ആകൃതിയിലുള്ള ഒരു പ്രതിമയാണോ BJP പ്രസിഡന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാനാവില്ല. കൃത്യമായ രൂപമോ ഛായയോ അറിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഒരു പ്രതിമ ഉണ്ടാക്കിയേ തീരൂ. ഏറെ കൗതുകകരം, BJP നേതാവിൻ്റെ വർഗീയ ലക്ഷ്യത്തോടെയുള്ള ഈ ആവശ്യത്തിൻ്റെ പ്രായോജകരായി ഏറ്റെടുത്തിരിക്കുന്നത്, ഈ ക്യാമ്പയിൻ ശിരസ വഹിച്ചിരിക്കുന്നത് റിലയൻസിൻ്റെ ചാനലാണ്, 18 വാർത്താ ചാനലാണ്. അംബാനിക്കും അദാനിക്കുമായി ഇന്ത്യയെ സംഘപരിവാർ സർക്കാർ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രത്യുപകാരങ്ങളെങ്കിലും ചെയ്തില്ലെങ്കിൽ അംബാനിയുടെ ചാനൽ എങ്ങനെയാണ് അംബാനിയുടെ ചാനലാവുക? ഗവർണറുടെ പ്രീതി ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത മാധ്യമങ്ങളുടെ അടിമ വേലത്തരങ്ങൾ ഗവർണർക്ക് കൂടുതൽ കരുത്തു പകരട്ടെ എന്നാശംസിച്ചുകൊണ്ട് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച 7 മണിക്ക് കാണാം. നന്ദി.